നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ നവവരൻ മുങ്ങിമരിച്ചത് ഫോട്ടോഷൂട്ടിനിടയിലല്ലെന്ന പോലീസ്. ഇന്ന് രാവിലെ 11 മണിയോടെ ബന്ധുക്കൾക്കൊപ്പമാണ് ദമ്പതികൾ പുഴക്കരയിൽ എത്തിയത്. ഇന്നലെ ഈ സ്ഥലത്ത് ഇവർ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നുവെന്നും ഇന്ന് ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. 2 ആഴ്ച മുൻപാണ് ഇവർ വിവാഹിതരായത്. മധുവിതരാവുകളുടെ കൊതി തീരും മുൻപേ മരണമെത്തി. വിവാഹത്തിനായി കണിക കാത്തിരുന്നത് വർഷങ്ങളാണ്. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു രജൻലാൽ. ചങ്ങരോത്ത് കടിയങ്ങാട്ടെ കുളപ്പുറത്ത് കൃഷ്ണദാസിന്റെ മകനായ 28-കാരൻ രജിൻ പാലേരി വടക്കുംപാട്ടെ നൃത്താധ്യാപിക കൂടിയായ കണികയുമായി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പ്രണയത്തിലായിരുന്നു. ഒടുവിൽ ഇരുവീട്ടുകാരുടെയും അനുഗ്രഹാശിസുകളോടെ ഇക്കഴിഞ്ഞ മാർച്ച് 14 ഇവർ വിവാഹിതരായി. ഇന്നലെ മീന്തുള്ളിപ്പാറയിൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. പ്രദേശത്തിന്റെ മനോഹാരിത കുടുംബത്തിനൊപ്പം ആസ്വദിക്കാനാണ് ഇന്ന് രാവിലെ ഇവർ വീണ്ടും പുഴയോരത്തെത്തിയത്. 11 മണിയോടെയാണ് കുളിക്കുന്നതിനിടെ രജൻലാലും കണികയും പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. 3 താഴ്ചയുള്ള കയത്തിലാണ് യുവാവ് അകപ്പെട്ടത്. സമീപത്തെ റോഡ് നിർമ്മാണത്തിനായി സാധനങ്ങളുമായി വന്ന ടിപ്പർ ലോറി ഡ്രൈവറാണ് പുഴയിൽ മുങ്ങിത്താണ കണികയെ രക്ഷപ്പെടുത്തിയത്. 20 മിനിറ്റോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് രജൻലാലിനെ വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തെത്തിച്ചത്. ഇരുവരെയും പന്തിരിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രജൻലാലിനെ രക്ഷിക്കാനായില്ല. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.